Good morning, my dear children. How are you? Ellarku sugamthanalle? Teacher, innu vannirikkunnathu social skillinte class edukkanaanu. Ningal arinjirikkanda korchu social skillinte korchu explain cheyyanaanu teacher vannirikkunnathu. Okay. First, taking turns. Endanu taking turns? Teacher, oru example parayam. Play, Always wait for your turn. Next, praising others. എന്താണ് praising others എന്ന് പറഞ്ഞാൽ? ഇപ്പോ നമ്മൾ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ, നിങ്ങളുടെ ഫ്രണ്ട് ഒരു നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ? നല്ല കാര്യമാണ് നീ ചെയ്തത്, ഗുഡ് തിങ് ആണ് നീ ചെയ്തത് എന്നും പറഞ്ഞ് കീപ് ഇറ്റ് അപ്പ് എന്നും പറഞ്ഞ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു നല്ല ഡ്രസ്സ് ഇട്ടോട്ട് വന്നാൽ, ഇന്ന് നീ കൊള്ളാം, നിന്റെ നല്ല ഡ്രസ്സ് കൊള്ളാം എന്നും പറഞ്ഞ് നീ അവരെ പറയുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും, അവരെ ഹാപ്പിയാണ്. അപ്പം എപ്പോഴും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം, എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് പ്രേസിങ് അതേഴ്സ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. Next, celebrating success for others. എന്താണ്? എപ്പോഴും നമ്മൾ നമ്മുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യില്ലേ? നമുക്ക് നല്ല മാർക്ക് കിട്ടിയാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയാലും ഒക്കെ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യും. അതേപോലെ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ അവരുടെ കാര്യത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ മനസ്സുണ്ടാവണം. എന്ന് വെച്ചാൽ അവരുടെ സക്സസ്, മറ്റുള്ളവരുടെ സക്സസ്സിൽ, മറ്റുള്ള ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിന് ഇപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടി, അപ്പം നിങ്ങൾ ഒരു ചോക്ലേറ്റ് മേടിച്ചുകൊടുത്ത് എല്ലാവരും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുടെ സക്സസ്സിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഉള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ സക്സസ്സിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഷെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെയറിംഗ് ഇല്ലേ? നമുക്കുള്ള ഒരു കാര്യം മറ്റുള്ളവർക്കില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഫുഡ് മറ്റൊരാൾ ഇപ്പം ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്നില്ലെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട് ഒരു പെൻസിൽ കൊണ്ടുവന്നില്ല, അപ്പം നോട്ട് എഴുതാൻ നേരത്ത് ഫ്രണ്ടിന് പെൻസിലില്ല, അപ്പം നിങ്ങളുടെ പെൻസിൽ എന്ന് പറയുന്നു ഷെയർ ചെയ്യും. വാട്ടർ കൊണ്ടുവന്നില്ല, വാട്ടർ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കുറച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? ഇപ്പോൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഷെയറിങ്,
taking turn. Celebrating success for others.